Hi friends, ellavarkkum Rhythm of Beena's Life inde pudhiya video ilekku swagatham. Oru 35-40 divasam kondu namukku vilavedukkan pattuna salad velleri. Appo adinte krishi reethigal adu pole thane adin endakkeyanu valam nalgunnathu adu pole adinte keeda niyantranam engeneyokkeyanu ennathine kurichokkeyanu innathe video ilude njan ningalumayittu pangu vekkunnathu. Appo ellavarum thane video muluvanayittu kaanuka. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും സാലഡ് വെള്ളരി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാം കനത്ത മഴയുള്ള സമയത്തൊഴികെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇത് കൃഷി ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ടും കിട്ടുന്നതായിരിക്കും ഇതാണ് വെള്ളരിയുടെ വിത്ത് ഇത് ഒന്നെങ്കിൽ സ്യൂഡോമോണസ് ചേർത്ത വെള്ളത്തിൽ ഒരു 8 മണിക്കൂർ ഇട്ട് വെക്കുക അതല്ലെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിലിട്ട് വെക്കുക സ്യൂഡോമോണസിൽ ഇട്ട് നമ്മൾ വിത്ത് ക്ലിർപ്പിക്കുകയാണെങ്കിൽ ഈ വേര് ചീയൽ പോലുള്ള കാര്യങ്ങൾക്ക് അതൊരു പ്രതിവിധിയാണ് അതുപോലെ തന്നെയുള്ള നല്ല രോഗപ്രതിരോധ ശേഷിക്കും കരുത്തോടെ വളരുന്നതിനും അത് വളരെയധികം സഹായിക്കും ഉണങ്ങിയ ചാണകപ്പൊടി ചകിരിച്ചോറ് മണ്ണ് ഇത് മൂന്നും ഒരേ അനുപാതത്തിൽ ചട്ടിയിൽ നിറച്ച് അതിലാണ് ഞാൻ വിത്ത് പാകിയത് ഒരു 4 ദിവസമായപ്പോൾ തന്നെ വിത്ത് മുളച്ചു വന്നു ഇത് 2 ഇല പരുവമാണ് ഒരു 3 ഇല 4 ഇല പരുവമാകുമ്പോൾ നമുക്ക് എങ്ങോട്ടാണോ ഇത് പറിച്ച് മാറ്റി നടേണ്ടത് അതിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ് തൈ പറിച്ച് നടാനായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിൽ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ഒരു 10 ദിവസം മുമ്പെങ്കിലും നനച്ചിട്ട മണ്ണ് വേണം നമ്മൾ എടുക്കാൻ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് മണ്ണിൻ്റെ അമ്ലത്വം അതൊന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യവും ഇതിലൂടെ തന്നെ കിട്ടുന്നു അതുപോലെ തന്നെ മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ് അത് നല്ലതുപോലെ നമ്മുടെ പോട്ടിംഗ് മിക്സിൽ ഉണ്ടായിരിക്കണം എങ്കിലേ ഒരു നല്ല ഉലർവുള്ള ഒരു പോട്ടിംഗ് മിക്സ് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ചകിരിച്ചോറോ മണലോ എന്താണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു 25 ഗ്രാം എങ്കിലും വേപ്പിൻ പിണ്ണാക്ക് നല്ലതുപോലെ പൊടിച്ച് ചേർക്കുക അത് മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെയൊക്കെ ഒരു ആക്രമണത്തിൽ നമ്മുടെ ചെടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരു അല്പം എല്ലുപൊടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതുപോലെ നല്ലതുപോലെ ഉണങ്ങിയ ആട്ടിൻ കാഷ്ടമോ മുയൽ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ചാണകപ്പൊടിയോ എന്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അത് നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക കാരണം നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ഇതിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുക എല്ലുപൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുമ്മായം നമ്മൾ ആദ്യമേ തന്നെ മണ്ണിൽ ചേർത്തിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സിൽ നല്ലതുപോലെ ചേർത്ത് നല്ല ഒരു അടിവളം ഈ ചെടിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളരി കൃഷിയിൽ വലിയ രീതിയിലുള്ള കീടശല്യങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും കായ്ച്ചയുടെ ഒരു ശല്യം ചിലപ്പോഴൊക്കെ തലവേദനയാകാറുണ്ട് അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫെറമോൺ ട്രാപ്പ് എന്നൊരു കെണിയുണ്ട് അത് വാങ്ങിയിട്ട് തോട്ടത്തിൽ സ്ഥാപിക്കാം അതല്ല ഇപ്പം ചെറിയ രീതിയിലൊക്കെ നമ്മളൊരു അടുക്കള തോട്ടത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ തുളസിക്കെണി അപ്പോൾ തുളസിക്കെണി എങ്ങനെയാണ് വെക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് എടുത്ത് കാണുക എന്ത് കൃഷിയിലായാലും ആഴ്ചയിലൊരിക്കലും നമ്മൾ നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വലിയ രീതിയിലുള്ള ഒരു കീടശല്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകില്ല അപ്പം വേപ്പെണ്ണ ഒരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ ചെടിയുടെ ഇലയുടെ അടിഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ നല്ല വണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു 25-30 ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളരി പൂവിടാൻ തുടങ്ങും ഇത് ആൺപൂവാണ് പെൺപൂവിൻ്റെ പുറകിലായിട്ട് ചെറുതായിട്ടൊരു കായ പോലെ കാണും അതാണ് നമുക്ക് വളർന്ന് കായായിട്ട് കാണുന്നത് പക്ഷേ അങ്ങനെ കാണുന്ന എല്ലാം ഒന്നും നമുക്ക് വലിയ വെള്ളരിയായിട്ട് കിട്ടണമെന്നൊന്നുമില്ല നല്ല രീതിയിൽ പോളിനേഷൻ നടന്ന് ഈച്ചയൊന്നും കുത്താതെ കിട്ടിയാൽ മാത്രമേ നല്ല വലിയ വെള്ളരി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കവറൊക്കെ കെട്ടിക്കൊടുക്കുക നമ്മൾ ചെറുതായിട്ടാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ തുളസിക്കണി നമ്മുടെ തോട്ടത്തിൽ വെച്ച് കൊടുക്കുക ചെടി നല്ലതുപോലെ മുകളിലേക്ക് കയറി തുടങ്ങുന്നതിന് മുന്നേ വരുന്ന സൈഡ് ബ്രാഞ്ചസൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ചെടിക്ക് കൂടുതൽ നല്ലത് അപ്പോൾ അതിലും ചിലപ്പം ഇങ്ങനെ നമ്മൾ എന്താണ് കാപ്പുവൊക്കെ കാണും അപ്പം നമുക്ക് മുറിച്ച് കളയാൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കണ്ടില്ല ഇപ്പം മുറിച്ചതിലൊരു കാ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും കുറച്ചും കൂടി ചെടിയുടെ ആരോഗ്യത്തിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസൊക്കെ ഒന്ന് മുറിച്ച് കളയുന്നത് തന്നെയാണ് നല്ലത്
പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെടീനെ ശ്രദ്ധിക്കണം. എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ ദ്രവരൂപത്തിലോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ആയിട്ട് വളങ്ങൾ കൊടുത്താലാണ്. കാരണം പരമാവധി ഒരു 55-60 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കൃഷി വിളവെടുത്ത് കഴിയും. അപ്പോൾ ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു വിളവ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിന് വളങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നടുമ്പോൾ തന്നെ നല്ലതുപോലെ അടിവളം ചേർത്ത് ഒരു പോട്ടിംഗ് മിക്സിൽ വേണം നടാനായിട്ട്. ഞാനിപ്പോൾ നട്ടു കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ബോക്സിലാണ് ഇതിൻ്റെ തൈ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉണങ്ങിയ ചാണകപ്പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പച്ച ചാണകം നല്ലതുപോലെ കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിൽ ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കാരണവശാലും കട്ടിയറിയാൻ പാടില്ല, അതിൻ്റെ തെളി വേണം ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു 6 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ സൂര്യപ്രകാശം നമ്മുടെ ചെടിക്ക് കിട്ടണം. അതുപോലെ വേനൽക്കാലത്ത് ഒരു നേരമെങ്കിലും നല്ല രീതിയിൽ ചെടി നനച്ചും കൊടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ചെടിക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് മുട്ടത്തോട് നല്ലതുപോലെ പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. മുട്ടത്തോട് ഇട്ടിട്ട് ഒന്നെങ്കിൽ നമ്മൾ നല്ലൊരു മണ്ണ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഈ ബോക്സിൽ നിന്ന് തന്നെ കുറച്ച് മാറിയിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ നല്ല വേനൽക്കാലമാണെങ്കിൽ കരിയിലയൊക്കെ കൊണ്ട് ഒന്ന് പുത ഇട്ട് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും ഒരു തണുപ്പുണ്ടാവും, അതുപോലെ തന്നെ സൂക്ഷ്മജീവികളും നല്ലതുപോലെ വർദ്ധിക്കും. എല്ലാ പെൺപൂവും നമുക്ക് നല്ല രീതിയിൽ കായായി കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൽ ഈച്ച കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എന്താ പറയുക, നല്ല രീതിയിൽ ഈ കാ വലിപ്പം വെച്ച് കിട്ടില്ല. അതല്ലെങ്കിൽ ഒരു 10-12 ദിവസം കൊണ്ട് തന്നെ കാ നല്ല മുഴുവനായിട്ട് വളർച്ചയെത്തി നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. സാലിഡ് വെള്ളരി കൃഷി ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാന തലവേദന എന്നത് ചെടിയുടെ വേര് ചീയലാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 10 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആർക്കും, തുടക്കക്കാർക്ക് വേണമെങ്കിൽ പോലും, ഏത് സമയത്തും നമുക്ക് സാലിഡ് വെള്ളരി കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ വിളവെടുക്കുകയും ചെയ്യാം. ഒരു 35 ദിവസം ആയപ്പോഴേക്കും തന്നെ എനിക്കിതിൽ നിന്ന് ഇത് കണ്ടില്ല, ഈ കാണുന്ന ആദ്യത്തെ വെള്ളരി ഞാൻ വിളവെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു 30-32 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് വെള്ളരി വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.